അസ്സാമലൈക്കു വരഹമുല്ലാ വാത്ത ബിസ്മി വസ്ലാത്തു വസ്ലാം അല റസൂൽ അജ്മയിൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് ഒരു ദിവസം ആയിരം എന്ന പഠന ക്ലാസ്സിലേക്ക് എല്ലാ സഹോദരങ്ങളെയും സ്നേഹത്തോടു കൂടെ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ രാത്രി നമസ്കാരത്തിൻ്റെ ഖയാമുല്ലേലിൻ്റെ ശ്രേഷ്ഠതകളാണ് നമ്മൾ വിശദീകരിച്ചത് ഇന്ന് രാത്രി നമസ്കാരത്തിൻ്റെ സുന്നത്തുകൾ എന്തൊക്കെയാണ് എന്നാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മഹാനായ റസൂർ ലാഹി സാഹു അലഹി വസലമ നൽകിയ ഒരു ഉപദേശം ഹരീതുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അയ്യോ ഹന്നാസ് അല്ലയോ മനുഷ്യരെ അഫ്ഷു സലാം നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം വ അം നിങ്ങൾ ദരിദ്രരായ ആളുകളെ ഭക്ഷണം കഴിക്കാൻ ശേഷിയില്ലാത്തവരെ പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം വസിഹാം നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണം വസൊല്ലു ബില്ലി മുൻ ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റിൽ നിന്ന് നമസ്കരിക്കണം രാത്രിയിൽ നിങ്ങൾ നമസ്കരിക്കണം ജന സലാമിൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സമാധാനത്തോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂൽ ലാഹി സാഹു അലൈഹി വസലമ പറഞ്ഞു സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ സ്വർഗം കരസ്ഥമാക്കുവാനുള്ള അമലാണ് പ്രവർത്തനമാണ് രാത്രി നമസ്കാരമെന്ന് ഈ ഹദീത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മളുള്ളത് വിശുദ്ധ റമദാൻ മാസത്തിലാണ് റമദാനിൽ ഈ നമസ്കാരത്തിന് ഏറെ പ്രത്യേകതകളുണ്ട് എന്ന് ഹദീഥുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മൻ ഖാമ റമലീമാനൻ ദം ബിഹി നബിസല്ലാഹു അലഹി വസ്ലമ പറഞ്ഞു ആരെങ്കിലും റമദാനിൻ്റെ റമദാനിൽ എഴുന്നേറ്റിൽ നിന്ന് നമസ്കരിക്കുകയാണ് എങ്കിൽ റമലാനിൻ്റെ രാത്രികളിൽ എഴുന്നേറ്റിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ച് നമസ്കരിക്കുകയാണ് എങ്കിൽ അവൻ്റെ മുൻപ് കഴിഞ്ഞു പോയ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് നബി സല്ലാഹു അലഹി വസ്ലമിയുടെ അടുക്കലേക്ക് ഖുലാ ആ ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ കടന്നു വരുന്നുണ്ട് അദ്ദേഹം നബിനോട് പറഞ്ഞു ജ റജുലൻ ജ റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ലം റജുലൻ മീൻ ഖുലാ ഖുലാ ആ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ നബിയുടെ അടുക്കിലേക്ക് വന്നു ഫകാല എന്നിട്ട് അയാൾ പറഞ്ഞു നബിയോട് പറയുന്നത് അള്ള അള്ളാഹുവിൻ്റെ പ്രവാചകരെ റയിത്ത ഇൻ ഷഹിതു ഇലാഹ ഇലാഹഇല്ല ഞാൻ അള്ളാഹു അല്ലാതെ ആരാധന എന്നും മുഹമ്മദ് അന്ന ക റസൂലുല്ല താങ്കൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നും സാക്ഷ്യം വഹിച്ചതായിട്ട് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു വസുതു ഞാൻ നമസ്കരിക്കുന്ന സൊലഭാത്തിൽ ഹംസ് അഞ്ചു നേരത്തെ നമസ്കാരം ഞാൻ നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട് വസും തുഷ്റ ഒരു മാസം ഞാൻ നോമ്പ് നോൽക്കുന്നു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റമദാനിലെ നോമ്പാണ് വഹും റമദാൻ ഞാൻ റമദാനിൽ രാത്രി നിന്നുകൊണ്ട് നമസ്കരിക്കുകയും ചെയ്യുന്നു അതേപോലെ തന്നെ അ തൈ തുസ്ക്ക ഞാൻ ജക്കാത്തു കൊടുക്കുകയും ചെയ്യുന്നു ഫക്കാൽ നബീ സലാഹു അലഹി വസ്ലം നബി നബീസ് അലൈഹി വല്ല പറഞ്ഞു മൻമാത്തു ഈ രീതിയിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അള്ളാഹുവിൽ വിശ്വസിച്ച് എന്നെ പ്രവാചകനായി അംഗീകരിച്ച് അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ നിർവഹിച്ച് നോമ്പ് നോറ്റ് അതേപോലെ തന്നെ റമദാനിൻ്റെ രാത്രികളിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ച് ജക്കാത്ത് കൊടുത്ത് ജീവിക്കുന്ന ആളുകൾ അങ്ങനെ ജീവിക്കുന്ന ആളുകൾ അവർ സിദ്ദീഖിങ്ങളുടെ കൂടെയാണ് അവർ സുഹതാക്കളുടെ കൂടെയാണ് എന്ന് റസൂൽല്ലാഹി സല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചത് ഹദീത്തുകളി നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഇങ്ങനെ വിശദീകരിക്കുകയാണ് എങ്കിൽ ധാരാളം ശ്രേഷ്ഠതകൾ ധാരാളം ഫതിലുകൾ രാത്രി നമസ്കാരത്തിൻ്റേത് നമുക്ക് പറയാൻ സാധിക്കും രാത്രി നമസ്കാരം ജമാഅത്തായിക്കൊണ്ട് നിർവഹിക്കാമെന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് നബിസല്ലാഹു അലഹി വസല്ലമ്മ രാത്രി നമസ്കാരം മൂന്ന് രാത്രികളിൽ ജമാഅത്തായിക്കൊണ്ട് നമസ്കരിച്ചിരുന്നു പിന്നീട് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ്മ അത് ഉപേക്ഷിക്കുകയുണ്ടായി നമസ്കാരമല്ല ജമാഅത്തായിക്കൊണ്ടുള്ള നമസ്കാരമാണ് ഉപേക്ഷിച്ചത് അതിൻ്റെ കാരണം അത് നിർബന്ധമാക്കുമോ എന്ന് ഭയപ്പെട്ടതുകൊണ്ടാണ് എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും ഞാൻ അതിൻ്റെ ആ ഒരു ചരിത്ര മേഖലയിലേക്ക് പ്രവേശിക്കുന്നില്ല ഞാനിത് പറയുന്നത് ജമാഅത്ത് നമസ്കാരമായി രാത്രി നമസ്കാരം നിർവഹിക്കാം അലൈഹി സ്വലമ പറഞ്ഞിട്ടുണ്ട് രാത്രി മുഴുവനും നമസ്കരിച്ച പ്രതിഫലം ജമാഅത്തായിക്കൊണ്ട് നിർവഹിക്കുമ്പോൾ നമുക്ക് ലഭിക്കും ആരെങ്കിലും ഒരു മനുഷ്യൻ ഒരാൾ ഇമാമിൻ്റെ കൂടെ ഇമാമ് പിന്തിരിയുന്നത് വരെ ഇമാമിൻ്റെ കൂടെ രാത്രി നമസ്കാരം പൂർണ്ണമായിക്കൊണ്ട് നിർവഹിക്കുകയാണ് എങ്കിൽ അവൻ രാത്രി മുഴുവനും നമസ്കരിച്ച നിന്ന് നമസ്കരിച്ച പ്രതിഫലം ലഭിക്കുമെന്നാണ് പ്രവാചകൻ്റെ അധ്യാപനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് രാത്രി നമസ്കാരം എത്ര റക്കാലത്താണ് എന്ന വിഷയത്തിൽ ധാരാളം തർക്കങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ തർക്കത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആ തർക്കത്തിൻ്റെ ഗഹനമായ വിഷയത്തിലേക്ക് ഈ ചർച്ചയെ കൊണ്ടുപോകാൻ ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാതൃക നബിസ്വല്ലാ അലൈവ് സ്വലമയാണ് തർക്കം നടക്കുന്ന ആളുകൾ ആളുകൾ പോലും നബി നബിസ്വല്ലാഹു അലൈഹി വസലമ നമസ്കരിച്ചിട്ടുണ്ട് എന്ന് സമർപ്പിക്കാറില്ല പലപ്പോഴും അവർ പറയാറുള്ളത് സ്വഹാബികളുടെ പേരിലേക്ക് ചേർത്തുകൊണ്ട് തന്നെ ദുർബലമായ സംഭവങ്ങളാണ് അത്തരത്തിലുള്ള സംഭവങ്ങളിൽ ദുർബലതയുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് എന്തായാലും നബിയിലേക്ക് ചേർത്ത് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല നബി നബിസ്വല്ലാഹു അലഹി വസല റമദാനിലും അല്ലാത്ത കാലഘട്ടങ്ങളിലും പതിനൊന്ന് റക്കാത്താണ് നമസ്കരിച്ചത് എന്ന് നബിയുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ ഷാറി അള്ളാഹു അൻഹ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നബിയുടെ രാത്രി നമസ്കാരത്തെക്കുറിച്ച് അവരോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്ന മറുപടി മക്കാന യസീദു ഫി മകാന യസീദി റമദി നബി റമദാനിലും അതല്ലാത്ത കാലഘട്ടങ്ങളിലും പതിനൊന്ന് റക്കാത്തിലധികം നമസ്കരിച്ചിട്ടില്ല എത്ര വ്യക്തമാണ് സഹോദരങ്ങളെ ഈ ഹദീഫിൻ്റെ അടിസ്ഥാനത്തിൽ നബി നബിസ്വല്ലി സ്വലമ്മ പതിനൊന്നാണ് നമസ്കരിച്ചത് എന്ന് ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റും ഐഷ ബിബി എന്നിട്ട് ഒന്നുകൂടെ പറഞ്ഞു യുസല്ലി അർബഅൻ നബി നാല് നമസ്കരിക്കും ഫലാത്തസ് അല്ല ഹുസ്നിഹിന്ന വത്തൂലിഹിന്ന അതിൻ്റെ ഭംഗിയെക്കുറിച്ച് അതിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് എന്നോട് ചോദിക്കരുത് ഫുമ്മുസല്ലി അർബഅൻ പിന്നെ നബി വീണ്ടും നാല് നമസ്കരിക്കും ഫലാത്തസ് അല്ലിന്ന വത്തൂലിഹിന്ന അതിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ചും അതിൻ്റെ ഭംഗിയെക്കുറിച്ചും എന്നോട് ചോദിക്കരുത് യുസല്ലി സലാത്തൻ പിന്നെ പ്രവാചകൻ സല്ലിസ്ലമ മൂന്ന് നമസ്കരിക്കും നോക്കൂ നിങ്ങൾ നബിയുടെ രാത്രി നമസ്കാരത്തിൻ്റെ രീതി പ്രവാചകന്റെ കൂടെ ജീവിച്ച ആയിഷ ഐഷാറിയാഹുൻഹ എത്ര സുന്ദരമായി കൊണ്ടാണ് നമുക്ക് വിശദീകരിച്ചു തരുന്നത് ഇവിടെ ഒരു തർക്കത്തിൻ്റെ ഒരു വിവാദത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് ഈ ഉള്ളവൻ മനസ്സിലാക്കുന്നത് ഐഷാറിയാഹുൻഹ ഉദ്ധരിക്കുന്ന മറ്റൊരു യുസല്ലി ബൈന ഹദീയത്തിലുണ്ട് ഖാന റസൂൽഹുഅലൈഹി വസ്ലാം ിൻ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്താണ് നബിസ്വലു അലി സ്വലമ മഹരീബിൻ്റെ നമസ്കാരം കഴിഞ്ഞാൽ ഇഷ നമസ്കാരം കഴിഞ്ഞാൽ സുബഹി സുബഹിയുടെ ബാങ്ക് കൊടുക്കുന്നതിന്റെ ഇടയിലായി പതിനൊന്ന് റക്കാത്ത് നമസ്കരിക്കുമായിരുന്നു ഈ രണ്ട് റക്കാത്തുകൾ നമസ്കരിച്ച് നബിസ്ലാ അലൈഹി സ്വലമ സലാം വീട്ടും അവസാനത്തേത് പ്രവാചകൻ അലൈഹി നസ്വല്ലാസ്വലമ ഒറ്റയായിക്കൊണ്ട് നമസ്കരിക്കും അങ്ങനെയാണ് നബിയുടെ നമസ്കാരം എന്ന് ആ ഇഷാരതി അള്ളാഹുൻഖ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും അപ്പൊ ചുരുക്കത്തിൽ നബി ിൽ നബിസ്വല്ല അലിസ്ലമ പതിനൊന്നറക്കാലത്താണ് നമസ്കരിച്ചത് ഇനി മറ്റുള്ള ഇതിൽ ആഴത്തിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ധാരാളം പണ്ഡിതന്മാരുടെ ക്ലാസ്സുകളും ഇത്തരത്തിൽ നടന്ന സംവാദങ്ങളും മറ്റുമൊക്കെയുണ്ട് അതൊക്കെ കേട്ട് മനസ്സിലാക്കി യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പരിശ്രമിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് സഹോദരികളോട് വസീയത്ത് ചെയ്യാനുള്ളത് സഹോദരങ്ങളെ നമ്മളിവിടെ സുന്നത്തുകളെ കുറിച്ചാണ് പറഞ്ഞു പോകുന്നത് നബി പതിനൊന്നാണ് നമസ്കരിച്ചത് എന്ന് നമുക്ക് മനസ്സിലായി ഇനിയോ നബി നബിസ്വല്ലാ അലിസ്വലമ രാത്രി നമസ്കാരം തുടങ്ങിയത് രണ്ട് ക്കാത്ത് വളരെ ലഘുവായി നമസ്കരിച്ചു കൊണ്ടാണ് നബിയുടെ രീതി ഏതായിരുന്നു ആദ്യത്തെ ഈ രാത്രി നമസ്കാരത്തിലെ ആദ്യത്തെ രണ്ട് റക്കാത്തുകൾ നബിസൊല്ലാഹു അലഹി വസല്ലമ ലഘുവായി വളരെ ചെറിയ രീതിയിലാണ് നമസ്കരിച്ചത് എന്ന് ഹദീത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ അബൂഹു അറുദി അള്ളാഹു വൻഹു പറയുന്നുണ്ട് പിന്നെ നബിസൊല്ലാഹു അലഹി വസല്ലമ ഖാമ അഹദുകും ലൈലി ഖഫീഫതൈൻ അദ്ദേഹത്തിൻ്റെ വാചകമാണ് അബുഖുറ റളിയല്ലാഹു അള്ളാഹ്ഖുവിൻ്റെ വാചകമാണ് ആരെങ്കിലും രാത്രി നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുകയാണ് എങ്കിൽ അവർ ആദ്യത്തെ രണ്ടറക്കാത്ത് ലഘുവായ റകഅത്ത് കൊണ്ട് ആരംഭിക്കട്ടെ തുടങ്ങട്ടെ എന്ന് കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു ആരെങ്കിലും രാത്രി നമസ്കരിക്കുകയാണ് എങ്കിൽ രണ്ട് റക്കാത്ത് നമസ്കാരം കൊണ്ട് ലഘുവായ രണ്ട് റക്കാത്ത് നമസ്കാരം കൊണ്ട് ബി രണ്ട് ലഘുവായ റക്കാത്ത് കൊണ്ട് അവൻ നമസ്കാരം ആരംഭിക്കട്ടെ അപ്പം രാത്രി നമസ്കാരത്തിന്റെ സുന്നത്തുകളിൽപ്പെട്ടതാണ് ആദ്യത്തെ രണ്ട് റക്കാത്ത് അത് ലഘുവായി വളരെ ചെറിയ രീതിയിൽ നമസ്കരിക്കുക എന്നുള്ളത് അതേപോലെ തന്നെ നബീസാഹുഅലഹി വസലമ്മ രാത്രി നമസ്കാരം ആരംഭിച്ചപ്പോൾ ഒരു പ്രാർത്ഥന ചൊല്ലിയത് ഹദീത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു മറബ് ബജി ബിരി

راتري نمسكار مار بيچير ندي يندان حديثة قلنا مكو كان إذا قام من الليل افتتح صلاته قال اللهم رب جبرائيل وميكائيل وإسرافيل فاطر السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك في كانوا فيه يختلفون يهديني لما اختلف فيه من الحق فإنك تهدي من تشاء ഇല സിറഹുദ്ൻ മുസ്തഖീം ഇതായിരുന്നു നബി അലൈഹി വസല്ലം നിർവഹിച്ച പ്രാർത്ഥന ജിബിലീലിൻ്റെയും മീക്ക ഇലിൻ്റെയും ഇസ്രാഫീലിൻ്റെയും രക്ഷിതാവും ആകാശഭൂമികളുടെ സൃഷ്ടാവും രഹസ്യവും പരസ്യവും അറിയുന്നവനുമായ അള്ളാഹുവേ നിന്റെ ദാസന്മാർ ഭിന്നിച്ച വിഷയത്തിൽ നീയാണ് വിധി കൽപ്പിക്കുന്നത് അങ്ങനെ ഭിന്നിച്ച വിഷയത്തിൽ നിൻ്റെ അനുവാദം കൊണ്ട് നീ എന്നെ നേർമാർഗത്തിൽ നയിക്കണമേ തീർച്ചയായും നീ ഉദ്ദേശിക്കുന്നവരെ നീ നേർമാർഗത്തിൽ നയിക്കുന്നു ഇവ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്താണിത് വളരെ അർത്ഥവത്തായ പ്രാർത്ഥനയാണ് നമ്മുടെ സമൂഹത്തിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതിൽ നമുക്ക് വഴി തുറന്നു നൽകാനുള്ള അതിൽ സത്യം കണ്ടെത്തുവാനുള്ള പ്രാർത്ഥന ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം നബിസ്വല്ലാ അലൈഹി സ്വലമ അപ്രകാരമാണ് ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് രാത്രി നമസ്കാരം ആരംഭിച്ചിരുന്നത് അതേപോലെ രാത്രി നമസ്കാരം ദീർഘിപ്പിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ് നബിസ്വല്ലാഹു അലഹി വസ്ലമയോട് സ്വഹാബികൾ ചോദിക്കുന്നുണ്ട് ഐ ഐൻ അഫ്വൽ നബിയെ ഏത് നമസ്കാരം ാണ് ഏറ്റവും ശ്രേഷ്ഠമായത് നിന്നുകൊണ്ട് നമസ്കരിക്കുന്ന രാത്രി നമസ്കാരമാണ് എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ പഠിപ്പിച്ചത് ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീഥിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ദീർഘമായി നിന്ന് നമസ്കരിക്കുക എന്നുള്ളത് രാത്രി നമസ്കാരത്തിന്റെ സുന്നത്തുകളിൽപ്പെട്ട കാര്യമാണ് അതേപോലെ പ്രിയപ്പെട്ടവരെ നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ്മ ശിക്ഷയുടെ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ആ സന്ദർഭത്തിൽ ശരണം തേടിയിട്ടുണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു അതുകൊണ്ട് തന്നെ ശിക്ഷയുടെ ആയത്തുകൾ ഓതുമ്പോൾ ശരണം തേടൽ സുന്നത്താണ് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ ശരണം തേടുന്നു എന്ന് നബിസ് അള്ളാഹു അലഹി വസ്സലമ ശിക്ഷയുടെ ആയത്തുകൾ വരുമ്പോൾ ശരണം തേടിയിരുന്നു അതേപോലെ തന്നെ കാരുണ്യത്തിൻ്റെ സൂക്തം വരുമ്പോൾ കാരുണ്യത്തിൻ്റെ ആയത്തുകൾ വരുമ്പോൾ നബിസ് അള്ളാഹു അലഹി വസലമ കാരുണ്യം ചോദിച്ചിരുന്നു അള്ളാഹുമ്മ ഇൻ അസ് അലുഖലിക്ക അള്ളാഹുവേ നിൻ്റെ ആ ഉദാര്യത്തിൽ നിന്ന് ഞാൻ ചോദിക്കുന്നു എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസലമ ചോദിക്കുമായിരുന്നു എന്ന് ഹദീത്തുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ശിക്ഷയുടെ ആയത്തുകൾ വരുമ്പോൾ കാവൽ തേടുകയും അതേപോലെ തന്നെ കാരുണ്യത്തിൻ്റെ ആയത്തുകൾ വരുമ്പോൾ അള്ളാഹുവിനോട് കാരുണ്യം ചോദിക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രത്യേകമായ സുന്നത്തായിക്കൊണ്ടാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചത് സഹോദരങ്ങളെ ഈ രാത്രി നമസ്കാരം അത് ഈ രണ്ട് അക്കാത്തായിക്കൊണ്ടാണ് നമസ്കരിക്കേണ്ടത് എന്നും അതിലെ അവസാനത്തെ അക്കാത്ത് ഒറ്റയാക്കണമെന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതിലെ അവസാനത്തെ മൂന്ന് റക്കാത്തുകളിൽ നബിസ് അല്ലാഹു അലൈഹി വസലമ പാരായണം ചെയ്തിരുന്ന സൂറത്തുകൾ നമ്മളത് മനസ്സിലാക്കണം സബ്ബി ഹിസ്മ അല അവസാനത്തെ മൂന്ന് റക്കാത്തിലെ ആദ്യ തറക്കാത്തിൽ സൂറത്തുൽ അലയാണ് പാരായണം ചെയ്തത് രണ്ടാമത്തെ അറക്കാത്തിൽ സൂറത്തുൽ കാഫിറൂനാണ് പാരായണം ചെയ്തത് മൂന്നാമത്തെ അറക്കാത്തിൽ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ാണ് ഈ അവസാനത്തെ മൂന്ന് റക്അത്തുകളിൽ ഈ മൂന്ന് സൂഹത്തുകളാണ് നബിസ്വല്ലാഹു അലഹി വസലമ ഓദിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അത് പ്രത്യേകമായി ഹദീസുകളിൽ വന്ന വിഷയമാണ് ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിത്തുറിൽ നിന്ന് സലാം വീട്ടിയാൽ നബി അലൈഹി ിസ്വല്ലിമ നമസ്കാരം കഴിഞ്ഞ് വിത്തറിൽ നിന്ന് സലാം ഖുദ്ദൂസ് എന്ന് പ്രാർത്ഥിക്കാറുണ്ട് മൂന്ന് പ്രാവശ്യം പ്രവാചകൻ അലൈഹി സ്വലമ അത് പ്രാർത്ഥിച്ചതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും സുബ്ഹാനൽ ഖുദ്ദൂസ് മറ്റൊരു ഹദീത്തിലുള്ളത് റബ്ബുൽ മലായികതി മലായികതി വർ വർ റൂഹ് റൂഹ് റബ്ബുൽ എന്ന് പ്രവാചകൻ ജഗൻ സല്ലാഹു അലഹി വസലമ്മ പറയാറുണ്ടായിരുന്നു ഇമാം അബൂദാബൂദും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീഥിൽ നമുക്കിത് കാണാൻ സാധിക്കും അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ രാത്രി നമസ്കാരത്തിന്റെ സുന്നത്തുകളിൽ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്ന കാര്യമാണ് പ്രമാണങ്ങളുടെ ഹദീഥുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കേൾക്കാത്ത കാര്യങ്ങളല്ല ഒരു ഓർമ്മപ്പെടുത്തലാണ് അതുകൊണ്ട് തന്നെ ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട സുന്നത്തുകളിൽ ഇതൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും അള്ളാഹുവിനോട് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി അറിവ് നേടാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും കാര്യങ്ങൾ ായി പഠിക്കാൻ പരിശ്രമിക്കുകയും പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മളിൽ നിന്ന് ഈ പ്രവർത്തനങ്ങൾ സ്വാലിഹായ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ ധാരാളം കാര്യങ്ങൾ പഠിക്കുകയും അവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന നല്ലവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ നിർബന്ധ നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി നമസ്കാരത്തെ അതിൻ്റെ പവിത്രതയിൽ കാണാനും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാനും അള്ളാഹു നമുക്ക് اللهم توفيق نلقي نما ينقره كما راكتي وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته